എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ദേവാലയത്തിൽ നിന്ന് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും കാള, ആട്, പ്രാവ് തുടങ്ങിയോടുകൂടി അടിച്ചു പുറത്താക്കുന്ന ഒരു രംഗമാണ് നാം കാണുക. എൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. കച്ചവട സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, അവൻ്റെ പോക്കറ്റിലുള്ളത് കൂടി എൻ്റെ കീശയിലാകണം എന്നുള്ള ചിന്ത, സ്വാർത്ഥത മാത്രമേ ഉള്ളൂ അവിടെ. ദൈവാലയത്തിൽ നിസ്വാർത്ഥമായ സ്നേഹമാണ്, നിസ്വാർത്ഥമായ പങ്കുവയ്ക്കലാണ്. നമുക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനും വേണ്ടി നിസ്വാർത്ഥമായിട്ട് പങ്കുവയ്ക്കപ്പെടുന്ന സകലമാണ്, നിസ്വാർത്ഥമായിട്ട് പങ്കിടുന്ന സ്ഥലമാണ് ദൈവാലയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്വാർത്ഥത, നിസ്വാർത്ഥ സ്നേഹം കൊടികൊള്ളുന്ന സ്ഥലത്ത് സ്വാർത്ഥത ഒരിക്കലും ഉണ്ടാകരുത്. നിന്റെ ജീവിതത്തിൽ സ്വാർത്ഥ മോഹങ്ങൾക്കാണോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണോ കൂടുതൽ പ്രാധാന്യമെന്ന് ചിന്തിച്ചു നോക്കുക. കുടുംബത്തിലെ നിസ്വാർത്ഥമായ സേവനത്താൽ നിറഞ്ഞിരിക്കേണ്ട ഒരു ആലയമാണ് കുടുംബം. ആ കുടുംബത്തിൽ വ്യക്തി താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളുമാണോ കടന്നുകൂടിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. സമൂഹ ജീവിതത്തിൽ നിസ്വാർത്ഥമായി പങ്കിടപ്പെടുന്ന സ്ഥലത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണോ മുൻതൂക്കം എന്ന് ചിന്തിക്കുക. ആണെങ്കിൽ പ്രിയമുള്ളവരെ, നിസ്വാർത്ഥമായ സേവനത്തിലേക്ക് നമുക്ക് കടന്നു വരാം, പങ്കിടാം നമുക്കുള്ളതും. നിസ്വാർത്ഥമായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദിനമാകട്ടെ ഇന്നേ ദിവസം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കാൽവരിയുടെ അടുത്ത പ്രഭാതത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.